ഹരെ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നാരായണീയ ദിവസമാണല്ലോ, നാരായണീയം ദിനമാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് 1036 ശ്ലോകങ്ങളുള്ള നാരായണീയം എഴുതി അത് ഭഗവാന് സമർപ്പിച്ച ദിവസമാണ്. ഇന്ന് നാരായണീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, മോളെ അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് വരൂ. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ ചന്ദനക്കാവിൽ കുറുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മേൽപ്പത്തൂർ ജനിച്ച് വളർന്ന മേൽപ്പത്തൂർ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണിത്. ഞാനിവിടെ ചന്ദനക്കാവിൽ, ചന്ദനക്കാവാണ് മേൽപ്പത്തൂരിൻ്റെ കുടുംബ പരദേവത, ദേവി ഉപാസകനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വാദരോഗം വന്നപ്പോഴാണ് അദ്ദേഹം ഗുരുവായൂരിൽ പോവുകയും അവിടെ പോയിട്ട് നാരായണീയ രചിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ചന്ദനക്കാവ് ഈ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പഴയ ഇല്ലം നിലനിന്നിരുന്നത്. ഇന്ന് നാരായണീയ ദിവസം ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ബാക്കിൽ കാണാം ആ സ്മൃതി മണ്ഡപം. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം പോലെയൊക്കെ ഉണ്ട്. ഗുരുവായൂരിന്ന് കുറച്ച് ചേച്ചിമാർ ഇവിടെ വന്ന് രാവിലെ മുതൽ നാരായണീയം വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, അവർ മുന്നേക്ക് വരുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത്രത്തോളം എന്താ പറയുക, ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെ ചെയ്യാമെന്നറിയോ, നാരായണീയ ഒരു പഠന കേന്ദ്രമോ ഗുരുകുലോ ഒക്കെ ഉണ്ടാക്കാം. നമ്മുടെ മേൽപ്പത്തൂരിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കുക. അദ്ദേഹം നാരായണീയ മാത്രമല്ല, അദ്ദേഹം വ്യാകരണ പണ്ഡിതനായിരുന്നു, ലാസ്റ്റ് മാത്തമാറ്റീഷ്യനായിരുന്നു. അതായത് വലിയ മാത്തമാറ്റീഷ്യനായിരുന്നു അദ്ദേഹം. സംഗമഗ്രാമം എന്ന് പറഞ്ഞിട്ട് 16-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മാധവാചാര്യർ സ്ഥാപിച്ച ഒരു ഗുരുകുല ഉണ്ടായിരുന്നു. അതിലുള്ള അവസാനത്തെ ഡിസിപ്പിളായിരുന്നു, അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു മേൽപ്പത്തൂര് മീമാംസ, ഉത്തരമീമാംസ, പൂർവമീമാംസ, വ്യാകരണം, ജ്യോതിശാസ്ത്രം, ഋഗ്വേദം, ഇതിലൊക്കെ പണ്ഡിതനായിരുന്നു മേൽപ്പത്തൂര്. അദ്ദേഹം ദേവി ഉപാസകനായിരുന്നു. അദ്ദേഹത്തിന് വാദരോഗം, അത് സ്വന്തം ഗുരുനാഥൻ്റെ വാദരോഗം യോഗസിദ്ധിയോടുകൂടി എടുക്കുമായിരുന്നു. ദക്ഷിണയായിട്ട് അച്യുത പിഷാരടിയുടെ അടുത്തു നിന്നാണ് വ്യാകരണം പഠിച്ചത്. അപ്പം അച്യുത പിഷാരടിയുടെ അടുത്തു നിന്ന് അദ്ദേഹം വാദരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഈ മേൽപ്പത്തൂർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് തൻ്റെ യോഗസ്ഥിതി കൊണ്ട് ആ ഗുരുദക്ഷിണയൊന്നോണം ആ ഗുരുനാഥൻ്റെ ആ വ്യാധി താൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത്രത്തോളം ത്യാഗിയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് വാദരോഗ പീഡ സഹിക്കാൻ വയ്യാതായി തീർന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എഴുത്തച്ഛൻ നിർദ്ദേശിച്ചു, മീൻ തൊട്ടുകൂട്ടാൻ നിർദ്ദേശിച്ചു. അപ്പോൾ മീൻ തൊട്ടുകൂട്ടാൻ ഇപ്പോൾ ഒരാളെ പറഞ്ഞു വിടുക ചെയ്യുന്നത്, എഴുത്തച്ഛനോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു വിടുന്നത് മീൻ തൊട്ട് കൂട്ടാൻ. അപ്പോൾ മേൽപ്പത്തൂര് മനസ്സിലാക്കും അതെന്താണെന്ന്. ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും, അയ്യോ ഒരു ബ്രാഹ്മണനോട് മീൻ തൊട്ട് കൂട്ടാൻ പറയുമോ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ അത്രയും ഇൻ്റലക്ച്വൽ ആയിരുന്നു, സംസാരിക്കുന്നതൊക്കെ ഇൻഡയറക്ട്ലി ആണ് സംസാരിക്കുക. അപ്പോൾ ശരിക്കും ആ ഇൻ്റലക്ച്വാലിറ്റി ഉള്ളവർക്ക് മാത്രമേ പുള്ളി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ മേൽപ്പത്തൂരിന് മനസ്സിലായി എന്താ പറഞ്ഞത്, മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മീൻ കഴിക്കാനല്ല പറഞ്ഞത്, ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ. ഭഗവാൻ്റെ ആ മത്സ്യാവതാരം മുതൽ അങ്ങോട്ട് വർണ്ണിക്കൂ. ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇഹലോക ദുരിതത്തിൽ നിന്ന് മോചനം ലഭിക്കുള്ളൂ എന്നുള്ള സത്യം പറഞ്ഞു കൊടുക്കുകയാണ് എഴുത്തച്ഛൻ, ആ ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മേൽപ്പത്തൂര് പോയിട്ട് നാരായണീയം രചിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ദശകം രചിക്കുന്നു. അങ്ങനെ 1036 ശ്ലോകങ്ങൾ ആ ഭാഗവത പുരാണ സംഗ്രഹം എന്നോണം 18,000 ശ്ലോകങ്ങളെയാണ് 1036 അദ്ദേഹം ഒതുക്കിയത്. അപ്പോൾ അതാണ് മേൽപ്പത്തൂര് എങ്ങനെയാണ് അവസാനം ഭഗവാൻ പ്രത്യക്ഷനാകുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഇടാം. ഇപ്പം ഞാനിത് ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടിയും ഉണ്ട്. അതായത് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഒരു കുളം. ഇത് പണ്ട് ഇവിടെ ഇല്ലത്തിൻ്റെ കുളമായിരുന്നു. ഇത് മൂടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അതിനെ തടഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കുളമാണെന്നൊന്നും നിങ്ങൾക്ക് കണ്ടാൽ തോന്നില്ല, അത് എന്തോ ഒരു കുഴി പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇത് ഇല്ലക്കുളമായിരുന്നു. അതിൻ്റെ ആ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ വെട്ടുകല്ലിൻ്റെയൊക്കെ ആ ഇംപ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
അപ്പോ ഈ ഒരു ഒരു ഇമ്പ്രഷൻ, ലാസ്റ്റ് ഇമ്പ്രഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ഒരു ഇല്ല നിലനിന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ കുട്ടികളൊക്കെ പഴയ ചരിത്ര പഠനത്തിനുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് എന്തൊക്കെയോ റിസർച്ചൊക്കെ ചെയ്തിട്ട് പോലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു തഴഞ്ഞൊരവസ്ഥയിലാണ്, കാരണം ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്ന കാരണം ഈ ഭൂമിയെങ്കിലും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ്, നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യാമെന്നറിയോ? ഇത്രയും പ്ലേസ്, അതായത് മേൽപ്പത്തൂരിൻ്റെ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കാം, ഒരു നാരായണീയ ഗുരുകുലം സ്ഥാപിക്കാം, എന്തൊക്കെ ഒരു കൂട്ടങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ നാരായണീയ ദിവസം മാത്രം ഇവിടെ കുറച്ച് ചേച്ചിമാർ വന്നിട്ട് ഗുരുവായൂരിൽ നിന്ന് വന്നിട്ട് അവർ പാടുകയാണ്. അവർ പറയുന്നത് ഒന്നും വേണ്ട, ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പാടാനൊരു അവസരം ഭഗവാൻ തന്നല്ലോ. ഞാനിപ്പോൾ അതാ പറയുന്നത്, ഇത്രയെങ്കിലും ഒരു ഒരു ഇമ്പ്രഷനെങ്കിലും ബാക്കി നിർത്തിയല്ലോ ഭഗവാൻ. അതാ അത് അതെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്, ഞാനും അവരെ പോലെ തന്നെ. ആ ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വന്നത് കാണിച്ചു തരാൻ. ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ചന്ദനക്കാവ്, അതായത് വളാഞ്ചേരിക്കടുത്ത് തിരുനാവയ്ക്കടുത്താണ് ചന്ദനക്കാവ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഞാൻ ഇതിൽ ഇട്ട് തരാം. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഡോക്യുമെൻ്ററി പോലെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലവും തീർച്ചയായിട്ടും വന്ന് കാണുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണുക, നമ്മുടെ ഒരു ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ മേൽപ്പത്തൂർ ഇല്ലം നിലനിന്നിരുന്ന സ്ഥലം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ചാർജ് കുറവാണ്. എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്ന് തോന്നി. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഭഗവാന്റെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് കുട്ടികൾ വരും തലമുറയെ സഹായിക്കുന്ന വലിയ ആചാര്യനായിരുന്ന, വലിയ സ്കോളറായിരുന്ന മേൽപ്പത്തൂരിനെ ആദരിക്കാൻ വേണ്ടി ഇനിയും ഇവിടെ എന്തെങ്കിലും ഒരു ഗ്രന്ഥശാലയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും തോന്നിപ്പിച്ചാലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശരി, താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.